നൂഷാൻ വധക്കേസ് പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് പ്രോസിക്യൂഷൻ. ചട്ടങ്ങൾ ലംഘിച്ചാണ് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരായ പ്രതികൾക്ക് ജാമ്യം നൽകിയതെന്ന് ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. കുറ്റപത്രം അടക്കണമെന്ന പ്രതികളുടെ ആവശ്യത്തിൽ ഈ മാസം 13 കോടതി വീണ്ടും വാദം കേൾക്കും. ഷാൻ വധക്കേസിൽ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. പ്രോസിക്യൂട്ടർ 2 പിന്മാറിയ കേസിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നത് മുൻ അഭിഭാഷകർ എതിർത്തിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ജാമ്യം അനുവദിച്ചത് ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിലവിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ പി പി ഹാരിസ് കോടതിയെ സമീപിച്ചത്. കൊലപാതക കേസിൽ പ്രതികളുടെ ജാമ്യത്തെ എതിർക്കേണ്ട സർക്കാർ അഭിഭാഷകൻ അന്ന് പ്രതികൾക്ക് ജാമ്യം നൽകണമെന്ന ആവശ്യത്തെ എതിർക്കാതിരുന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. കുറ്റപത്രം റദ്ദാക്കണമെന്ന പ്രതികളുടെ ഹർജിയിൽ ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി ഇന്നും വാദം കേട്ടു. 2 ഈ മാസം 13 വീണ്ടും പരിഗണിക്കും. മേലുദ്യോഗസ്ഥൻ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥനെ കേസ് അന്വേഷിക്കാൻ ചുമതലയുണ്ടെന്നും എന്നാൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടത് ക്രൈംബ്രാഞ്ച് IG ആണെന്നുമായിരുന്നു പ്രതിഭാഗത്തിനായി ഹാജരായ ശാസ്തമംഗലം അജിത്തിന്റെ വാദം. ഇരു ഹർജികളിലും വാദം പൂർത്തിയായാൽ മാത്രമേ ഷാൻ വധക്കേസിലെ വിചാരണ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. 24 ആലപ്പുഴ.